श्री पीयूष उपाल सर कोविड पश्चात राज्यत्म लोकतागमान विकसन रंग वाली प्रतिसंधील नमक सर सर ई ठीक नमें संस्थान विकसन रंग वाली मेटमें सर स्कूल आशुपत्र पाल रोड सर अगर अस्थान सौकर्य वििकसन मेखल वाली मेटी किफी सर ऐसा अरुपायरिक रूपये पद्धति इन नमें संस्थान इतर वाली मे विसन रंग वाली मे वर सर समयबंधि पूर्त वाले प्रधानपेटर क्यों सर अलग स्वीक उद्देशिक अब सर चल पद्धति कूड़ी नमें नाटिल अनिवार्य अवश्य अवीक मंत्री सर समयबंधि पूर्त श्रम पक्षे अगर क्वाटी कूड़ी नोल नोक स्टिपुलेट चल मानदंडुस ई पद्धति सर इतने नाम पदूटी पदनेट रूपये टेंडर नती अवॉड पदूटी नापत् पन्द्रुपति रूपये पेयमेंट ई वेगति त्यों तसमेंदा क्वाटी मेन्टो वाले वेगति तेज पूर्त क्यों अद्धन पद्धति ऐटे कहयो सापति या नरते पर अंपायर को पकड़ अरुपति मूवायर को रूपये ऐसे अरुपत्म को रूपये पद्धति चार्जुन अब अगर सापति लिवरेज शास्त्रीय पढ़ी मनसो अतर क्यों कहूँ सर पद्धति समयबंधि पूर्त ऐकोपन अनिवार्य सर सर पल निर्माण प्रवर्तुम्बा बंधप चल परम पुनलूर ताने अंजल बैपा अवयन क्यों पद वर्ष तुम्हें आरंभ पद्धति इोद किफी पद्धति उड़ती सर ई के आर्फ अलग किफी अलगे करा अगे और ऐकोपनमीम नमुक पल पद्धति बंधप वो अूर्तरण कुछ कल ताम कूड़ल वाचर्यम सर ई ऐकोपनमें नम्डे निर्माण प्रवर्त अनिश्चित नींपन साचर्यम अद कृत्योपनम वर्क ऐटों वेगति नमुक पूर्त कहें जन प्रयोजनमें ना विसनमु अद ई पद्धति ऐकोपन अगर सदे विषय वेटा या कोपनम ई क्यों आवश्यक स्वीक ऐकोपनमें वाले वेगति क्यों पूर्त आवश्यक चल क्यों श्रद्धेपेट वर बहुमान एम एल एमरपे पल पल चल प्रश्न चूं का पद्धति नपयू अब किफ्बी श्रद्धेल को क्यों चर्चा ई पर क्यों वे प्रायोगिक वाले वेगति तेज परहान श्रम इतना चल चल पोराय अलग ऐकोपन प्रश्न परहट श्री पी बालचंद्र सर किफ्बी फंड നമ്മുടെ സംസ്ഥാനത്തെ കൂടുതലായും വിനിയോഗിക്കുന്നത് അടിസ്ഥാന സൗകര്യ മേഖലയുടെ വികസനത്തിനു വേണ്ടിയാണ് പ്രധാനമായും നിർമ്മാണ മേഖലയിലാണ് ഈ ഫണ്ട് വിനിയോഗിക്കപ്പെടുന്നത് കേരളത്തിന്റെ പൊതു പ്രശ്നം നമുക്ക് കൃഷിയിടങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ടി പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഒരുപാട് തടസ്സങ്ങളും നേരിടുന്നു ഇത് രണ്ടും പരിഗണിച്ചുകൊണ്ട് കിഫ്ബിയുടെ നേതൃത്വത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ ഈ രണ്ട് മേഖലയിലും കാർഷിക മേഖലയിലും അതുപോലെ തന്നെ വ്യവസായിക മേഖലയിലും നമുക്ക് കിഫ്ബിയുടെ നേതൃത്വത്തിൽ അടിസ്ഥാന നമ്മുടെ നാം ഈ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്നുള്ള പേരിൽ പണം ചിലവഴിച്ച് രീതിയിലുള്ള ഉൽപാദന മേഖലയും അതുപോലെ തന്നെ വ്യവസായിക മേഖലയ്ക്കും നേതൃത്വം കൊടുക്കാൻ സാധിക്കുമോ അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ അനിവാര്യമാണെങ്കിൽ കോർപ്പറേഷനുകൾ രൂപീകരിച്ചുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കിഫ്ബി ഫണ്ടിന്റെ വിനിയോഗം വിപുലപ്പെടുത്തുന്നതിനു വേണ്ടി സാധിക്കുമോ അതിനുള്ള നടപടികൾ ഉണ്ടാകും സർ അന്യ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട അങ്ങനെ ഒരു കാര്യം
ഇപ്പോ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല ഫണ്ട് നമുക്ക് ആവശ്യത്തിൽ അധികമില്ല വലിയ അപര്യാപ്തതയാണ് ഉള്ളത് എന്നുള്ള കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശ്രീമതി സി കെ ആശ സർ കിഫ്ബിയിലൂടെ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് പ്രഖ്യാപിച്ചിരുന്ന പദ്ധതികളുടെ കിഫ്ബി മുഖാന്തരമുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ ടി എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് എൻ്റെ മണ്ഡലത്തിൽ തന്നെ മൂന്ന് പദ്ധതികൾ പ്രധാനപ്പെട്ട പദ്ധതികൾക്ക് ടി എസ് ലഭിക്കാതെയുണ്ട് അപ്പോൾ അത് ടി എസ് കമ്മിറ്റി പുതിയ സർക്കാർ വന്നതിന് ശേഷം നാളിതുവരെ ചേർന്നിട്ടില്ല അത് ദ്രുതഗതിയിൽ ചേരുന്നതിനും അതിനുള്ള നടപടി സ്വീകരിക്കുന്നതിനും അങ്ങുകൂടി മുൻകൈ എടുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സർ തീർച്ചയായിട്ടും നടപടിയെടുക്കും അതിവേഗത്തിൽ ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും ശ്രീ ടി ടൈസൺ മാസ്റ്റർ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഗൗരവതരമായിട്ട് ഇടപെടലാണ് കിഫ്ബി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഊർജ്ജ മേഖലയിൽ കിഫ്ബി നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് കേന്ദ്ര ധനകാര്യ സ്ഥാപനമായ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ REC നിന്ന് വായ്പ തേടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വായ്പാ വിവരങ്ങൾ വിശദമാക്കാമോ സാർ അത് സംബന്ധിച്ച് പ്രത്യേകം ഒരു നോട്ടീസ് കിട്ടിയാലേ പറയാൻ കഴിയൂ ഇവിടുന്ന് ഈ ആ ലോൺ സ്വീകരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോട്ടീസ് കിട്ടിയാലാണ് പറയാൻ കഴിയുന്നത്